ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിൽ റാസലിന് വേണ്ടിയിട്ട് ഒരു ഓണസദ്യ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊടുത്തയക്കാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് റെഡിയാക്കുന്നുണ്ട്. എനിക്കതിന് ഉണ്ടാക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് ബീട്രൂട്ട് പച്ചടി, കുറുക്ക് കാളൻ, പയറുതോരൻ, പിന്നെ പിക്കിളുമാണ്. അപ്പോൾ ഞാനിത് ഇപ്പം റെഡിയാക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് നോക്കാം. കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറികളെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റ്സ് എടുത്തത് റെഡി ആക്കാൻ വേണ്ടിയിട്ട്. ഓണം നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല, ഏതെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാൻ പറ്റും, കൂടെ എല്ലാവരും ഒന്ന് ഓണം വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റാസലിനും റാസലിൻ്റെ ഫാമിലിക്കും പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വതി. അപ്പൊ ഈ COVID-19 സമയത്ത് എല്ലാവരും അവരവരുടെ കുടുംബത്തോടൊപ്പം സേഫായിട്ട് ഓണം ആഘോഷിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂരുള്ള കുറച്ച് യൂട്യൂബേഴ്സ് സ്റ്റോറീസ് ഓഫ് ബാംഗ്ലൂരില് റസീലുമായിട്ട് ഒരു വിർച്വൽ ഓണം സെലിബ്രേഷൻ നടത്തിയിരുന്നു. ഞങ്ങൾ കുറച്ച് ഓണ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി റസീലിന് അയച്ചു കൊടുത്തു. അപ്പൊ അതിൽ ഞാൻ ഉണ്ടാക്കിയത് സാമ്പാറും അവിയലുമാണ്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് റസീലിന്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറീസ് ഓഫ് ബാംഗ്ലൂരിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും അശ്വതീസ് പാഷൻ എന്ന എൻ്റെ ചാനലിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹലോ, എൻ്റെ പേര് സാറ. ഭക്ഷണം ഉണ്ടാക്കാനും അതിനെ കുറിച്ച് കൂടുതൽ അറിയാനുമുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങിയായിരുന്നു. അതിൻ്റെ പേര് ഇത് കുക്ക് ബുക്ക് എന്നാണ്. അപ്പോൾ എൻ്റെയും ഞങ്ങളുടെ കുക്ക് ബുക്കിൻ്റെയും വക എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ റസലിൻ്റെ സ്റ്റോറീസ് ഓഫ് ബാംഗ്ലൂരിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പരിപ്പും എരിശ്ശേരിയാണ്. സദ്യയുടെ ഭാഗമായിട്ട് എല്ലാവരും അതിൻ്റെ റെസിപ്പി കൂടെ കൊടുത്തിട്ടുമുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ഓണാശംസിക്കുന്നു. എൻ്റെ പേര് അർഷിത രാജ്മി. എൻ്റെ ചാനലിൻ്റെ പേര് ആമിഷ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ റാസലിൻ്റെ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കുറച്ച് യൂട്യൂബേഴ്സും കൂടിയിട്ട് ഒരു സദ്യ ഒരുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കൂട്ടുപായസവും, അതായത് പ്രഥമൻ കാറ്റഗറിയിൽ കൂട്ടുപായസവും പാലടയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെ റിലേറ്റ് ചെയ്ത് മറ്റ്, അതായത് ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് പോയി ദയവായി കാണണം. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവർക്കും ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഓണമായിട്ട്.
അപ്പോ ഓണൊക്കെ ആയിട്ട് ചെറിയൊരു വിശേഷമായിട്ട് വന്നേക്കുവാണ്. നമ്മുടെ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് ഞാൻ പുളിയിഞ്ചിയും അതുപോലെ കൂട്ടുകറി ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് രാജുവിന് വേണ്ടിയിട്ട്. അപ്പോ അറിയാലോ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെപ്പറേറ്റഡ് ആണ്, എല്ലാവരും കൊത്തുവിടാനൊക്കെ വളരെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി രാജുവിന് കൊടുത്തയക്കാണ്. അപ്പൊ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടെ ബാംഗ്ലൂരാണ്, സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരാണ്, ബാംഗ്ലൂരാണുള്ളത്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോ ചെറിയൊരു റെൻസ് കിച്ചൻ എന്ന് പറഞ്ഞ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ എത്തിക്കുന്നു. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. അപ്പൊ ഇന്ന് എന്തായാലും പുളിയിഞ്ചിയും കൂട്ടുകറി ഉണ്ടാക്കാൻ പോകുന്നേ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നേ. അപ്പോ നമുക്ക് ഇഞ്ചി പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാദ്യം എണ്ണ ഒഴിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇച്ചിരി അധികം എണ്ണ ഒഴിച്ചോളൂ. പിന്നെ നമുക്ക് വേണ്ടത് അതിലോട്ട് ശർക്കര, പുളി പിഴിഞ്ഞ് വെച്ചതായത് അതിന്റെ പൾപ്പ് എടുത്തതാണ്, ഗ്രീൻ ചില്ലി, ഇഞ്ചി, പിന്നെ കടുക്, ഉലുവ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കറി ലീവ്സ് വേണം. അപ്പൊ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോ നമ്മളിവിടെ പച്ചമുളകും ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. നന്നായി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും, ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇനി വഴറ്റി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ സൈഡിലും ഓരോ തരത്തിലാണ് ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിഞ്ചി ഉണ്ടാക്കാറ്. ഇത് എന്റെ സൈഡിൽ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പുളിയും അതുപോലെ തന്നെ ശർക്കരയും ചേർക്കാം. നന്നായിട്ട് അതിന്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോ ഫൈനൽ സ്റ്റേജ് നമ്മള് പുളിയിഞ്ചിയിലോട്ട് കറിവേപ്പില ഇട്ടു. അപ്പൊ നമ്മുടെ പുളിയിഞ്ചി കുറുകിയും കൊണ്ടിരിക്കുകയാണ്. മെയിൻമേൽ നമ്മുടെ അടുത്ത ഐറ്റായ കൂട്ടുകറി നമുക്ക് കാണിക്കാം. അപ്പൊ കൂട്ടുകറി ഓൾറെഡി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചേന, അതുപോലെ കായ, കടലപ്പരിപ്പും, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ്. നന്നായിട്ട് വേവിച്ച് പരിപ്പൊക്കെ അതുപോലെ തന്നെ ഏകദേശം ഉണ്ടാവണം, കാണാൻ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് അല്ലെങ്കിൽ ഇപ്പൊ പേസ്റ്റ് ആയി പോകരുത്. അപ്പൊ ഈ ഒരു പാകത്തിൽ വേവിച്ച് വെച്ചതാണ്. കടിക്കാൻ കിട്ടണം നമുക്ക് പരിപ്പ്, അതാണ് അതിൻ്റെ ഒരു പാകം. പിന്നെ നമുക്കുള്ളത് ഇത് തേങ്ങ വറുത്തതാണ്. ഇതിൽ നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില, വറ്റൽമുളക്, തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. പിന്നെ ഇനിയും കുറച്ച് കറിവേപ്പില ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങ അരച്ചതാണ്. ഇതിൽ നമ്മൾ തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ചെറുജീരകം കൂടെ ചേർത്ത് ഒത്തിരി അരയരുത്, ഒരു മീഡിയം പാകത്തിൽ അരച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ഇതിലോട്ട് ഫസ്റ്റ് തേങ്ങ ചേർക്കുകയാണ്, തേങ്ങ അരച്ച് വെച്ച് ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഈ കൂട്ടുകറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ വറവാണ്, നമ്മൾ നേരത്തെ കാണിച്ച വറവാണ്. അപ്പം ആ വറവ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വറവ് നന്നായിട്ട് വറക്കണം. നല്ലോണം തേങ്ങയിട്ട്, എത്രത്തോളം തേങ്ങയിട്ട് വറക്കുന്നോ അത്രയും നന്നായിട്ട് വറക്കുന്നതാണ് ഈ കൂട്ടുകറിയുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ആരോ മിക്സ് ചെയ്തായിരുന്നു. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ആ വറുത്ത് വെച്ച തേങ്ങ, അതാണ് ഇതിൻ്റെ വറവ്. അപ്പോൾ അത് ചേർക്കുകയാണ്. പിന്നെ ലേശം കറിവേപ്പില ഇട്ടേഴ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത നമ്മുടെ കൂട്ടുകറി റെഡി. സിമ്പിൾ. എല്ലാവർക്കും നമ്മുടെ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിന്റെ ഹാപ്പി ഓണം. ഇത് നുസ എന്റെ ഉത്താഹത്തിന്റെ മോളാണ്. അപ്പോൾ ഓൾക്ക് എന്റെ കൂടെ ബാംഗ്ലൂർ എടുത്ത്. പിന്നെ കൊറോണ ഒക്കെ ആയിട്ട് നമ്മൾ പുറത്തൊന്നും പോയിട്ട് ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നില്ല. ഞാൻ നല്ല ചോറുണ്ടാക്കി വായന്തരി മേടിച്ചുണ്ടെന്ന്. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ബാംഗ്ലൂരിലുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ചേച്ചിമാരെ വക ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാണ്. ഓരോ രണ്ട് രണ്ട് ഐറ്റംസ് ഓരോരുത്തരായിട്ട് ഉണ്ടാക്കിയതാണ്. നുസ നമുക്ക് ഓണം ആഘോഷിക്കില്ലേ? അപ്പൊ നമ്മൾ ഓണത്തിന് പൂക്കളൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ നല്ല ചോറുണ്ടാക്കുക, നല്ല ഡിഷൊക്കെ എനിക്ക് ഉണ്ടാക്കി അയച്ചതാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ച്. അപ്പം നമ്മൾ അശ്വതീച്ചിന്റെ വക സാമ്പാറും പിന്നെ അവിയലും, സാമ്പാർ അവിയലല്ലേ. പിന്നെ നമ്മളെ സാറച്ചേച്ചിന്റെ വക എരിശ്ശേരി, പിന്നെ പരിപ്പ് കറി. പരിപ്പ് കറി പപ്പടും നെയ്യും വേണമെന്ന് പറയുന്നുണ്ട്, ഞാൻ പപ്പടം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മളെ ജിശേഷിന്റെ വക ബീറ്റ്റൂട്ട് പച്ചടിയും കുറുക്ക് കാളൻ. കുറുക്ക് കാളൻ ഞാനൊക്കെ ആദ്യത്തെ പേരേക്കണം. പിന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ട്, പയറ് തോരൻ. പിന്നെ നമ്മളെ ആമിഷ് വ്ളോഗിന്റെ വക കൂട്ടുപായസും പാലടയും.
നിങ്ങൾ ഇന്നത്തെ ഒരു വ്ളോഗ് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും. ഇത്രയും ഐറ്റംസ് ഓരോരുത്തരും ഉണ്ടാക്കി അയച്ചു തരുന്നൊരു അടിപൊളി വ്ളോഗ്. പിന്നെ നമ്മള് രഞ്ജൂസ് കിച്ചന്റെ വക പുളിഞ്ചി ഉണ്ട്, പിന്നെ വേറെ എന്തൊരു ഐറ്റം കൂടി ഉണ്ടല്ലോ, പുളിഞ്ചിയും ആഹാ കൂട്ടുകറിയും. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുറക്കാം. നിസിനെ പറ്റിട്ടൊന്ന് കുറച്ച് വാക്കുകൾ പറയോ. നിസ എവിടാ പഠിക്കുന്നത്, നിസന്റെ കാര്യം കുറച്ച് എന്തെങ്കിലും ഒരു ഒരു പാട്ട് പാടോ, അല്ല ഒരു ഖുർആൻ ഓതാ, ഒരു സൂറത്ത് ഓതോ. ഓ സൂറത്ത്, സൂറത്ത് ആ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കാം. നിസ കുറച്ച് സാമ്പാർ വയ്ക്കട്ടെ. അപ്പം നമ്മൾ അശ്വതി അച്ഛന്റെ സാമ്പാർ നമുക്ക് ആദ്യം റിവ്യൂ ചെയ്ത് നോക്കാം. ശരിക്കും ഇതിന്റെ കൂടെ കുറച്ച് ചെറിയ പഴം, പിന്നെ അതുപോലെ തന്നെ ശർക്കര, ഉപ്പേരി, കായവറുത്തൊക്കെ വേണം. പക്ഷെ ഞാനൊന്നും വാങ്ങില്ല, ഞാൻ വെറും ചോറുണ്ടാക്കി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ടീമിലുള്ള അല്ലെങ്കിൽ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഫുഡ് ബ്ലോഗേഴ്സ് ആയിട്ടുള്ള ജിഷി ചേച്ചിയും അശ്വതി ചേച്ചിയും സാറ ചേച്ചിയും. സാറ ചേച്ചി എന്ന് പറയുന്നത് കുക്ക് ബുക്ക് എന്ന് പറയുന്ന അവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ ഒരു ഫുഡ് ബ്ലോഗാണ് അതിൽ. അവരാണ് എനിക്ക് നമ്മൾ പറഞ്ഞ ഈ എരിശ്ശേരിയൊക്കെ അയച്ചു തന്നത്. നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കഴിച്ചു നോക്കാം. ഇതെങ്ങനെ എവിടുന്ന് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. എനിവേ ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാവരോടും താങ്ക് യു. വീട്ടിലിരുന്ന് തന്നെ ഇത്രയും വളരെ നീറ്റായിട്ട് ഒരു ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞതിലും അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് നമ്മളെ കയ്യിലെത്തി. പിന്നെ ഫസ്റ്റ് നന്ദി പറയുന്നത് നമ്മളെ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിലുള്ള സപ്പോർട്ട് ചെയ്ത എല്ലാവരോടാണ്, മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ കാരണമാണ് ഇപ്പം ഇന്ന് ഞാനിവിടെ ഇരുന്നിട്ട് വളരെ നീറ്റായിട്ട് ഈ ഒരു ഓണം ആഘോഷിക്കുന്നത്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാൻ എന്തായാലും കുറച്ച് ചോർച്ച കഴിച്ച് തീർച്ചയായിട്ട്. സാമ്പാർ അടിപൊളി. ബീട്രൂട്ടിന്റെ തോരൻ എങ്ങനെ ഉണ്ട് നോക്കാം, കൂട്ടി കഴിച്ചോക്കാം. ബീട്രൂട്ട് തോരനും കൂടെ കേട്ടോ. നിശ്ചയിച്ച് നിങ്ങൾ ഈ ബീട്രൂട്ടിന്റെ തോരന് ഓർഡർ ഉണ്ടെങ്കിൽ എടുക്കുവോ, നമുക്ക് കാളം കൂട്ടി കഴിച്ചോക്കാം. കാളനും പൊടി. അടുത്തത് കുറച്ച് എരിശ്ശേരി കൂട്ടി കഴിച്ചോ. ഞാൻ ശരിക്കും ഇപ്പോഴാട്ട് ഇവരിങ്ങനെ ഓരോരുത്തരും ഓരോ സാധനം അയച്ചതായിട്ട് മുകളിലെ പേര് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഓരോന്നിന്റെ പേരെന്താന്നുള്ളത് മനസ്സിലായത്. കുറച്ച് കൂട്ടുകറി കൂട്ടിയിട്ട് കഴിച്ചോ. രഞ്ജൂസ് കിച്ചന്റെ കൂട്ടുകറിയും അടിപൊളിയാണ്. രഞ്ജു വെച്ച് ഇടക്കിടക്ക് ഈ കൂട്ടുകറി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ നിങ്ങളെ മീൽസിലും ഉൾപ്പെടുത്താം. അടുത്തത് നമുക്ക് കുറച്ച് അവിയൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വേറെ തന്നെ ഒരു ടൈപ്പ് വ്ളോഗല്ലേ. നമ്മൾ ഓരോ ഡിഷസ് ഓരോരുത്തരെ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ പറയാം. നമ്മളെല്ലാരും എല്ലാ വർഷവും ഓണൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് ബാംഗ്ലൂരിൽ ആഘോഷിക്കാറ്. ബി എം സെല്ലുള്ളൊരു ബാംഗ്ലൂർ മലയാളീസ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും വീട്ടിലിരുന്ന് വീട്ടിലുള്ള ഒരു അഞ്ചു പേരോ ആറ് പേരോ ഒരുമിച്ചൊരു സദ്യ ഓർഡർ ചെയ്യുക, കഴിക്കുക, ഒരു ഓണത്തിന് കുറച്ച് പൂക്കളിടുക, ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഒന്നും കൂടി വെറൈറ്റി ആയിക്കോളാം, നമ്മളൊന്നും കൂടി ഒറ്റപ്പെട്ടുള്ള രീതിയിൽ നല്ലൊരു വ്ളോഗ് ചെയ്യാം എന്നുള്ള കുറച്ച് ആൾക്കാരെയും പരിചയപ്പെടുത്താം നല്ല ഫുഡ് ഉണ്ടാക്കുന്നവരെ. ഈ വ്ളോഗ് നമ്മൾ എങ്ങനെയാ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവരോട് എല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഷ് ഓരോരുത്തരും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ നാടായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് ഫേമസ് അവർക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിഷ് പേര് തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എല്ലാവർക്കും ഒരു ഗ്രൂപ്പാക്കി എല്ലാവരോടും പറഞ്ഞു അന്ന് അങ്ങനത്തെ എല്ലാ ഡിഷും കൂടി എനിക്ക് ആക്ച്ച് തരണം. ഈ ഓണം ഞാൻ നിങ്ങളെ ഫുഡ് കൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു.
എല്ലാരോടും ഇത് തരികിട എന്നാണല്ലേ, ഓണത്തിന് സദ്യ മേടിക്കണം എനിക്ക് രക്ഷപ്പെടാലോ എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കട്ടിപൊള്ളി ഡിഷസ് നമുക്ക് ഉണ്ടാക്കി തന്നു. എനിവേ, ഞാൻ വളരെ അഭിമാനിക്കുന്നുണ്ട് ഒരു മലയാളി എന്നുള്ള രീതിയിലും ഒരു ബാംഗ്ലൂർ മലയാളി എന്നുള്ള രീതിയിലും. കാരണം ചിലപ്പോൾ നമുക്ക് നാട്ടിൽ എങ്ങനത്തെ ഒരു സൗകര്യത്തിൽ ഇത്രയും ഡിഷ് കിട്ടിയെന്നില്ല. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്തു, ഫുഡ് നമുക്ക് എത്തി, അടിപൊളിയായി. പിന്നെ നമ്മളെ ആമിഷ് വ്ളോഗ്സിന്റെ പാലട പായസം അയ്യ ഇളക്കി പാലണ്ടി വരും. പിന്നെ കൂട്ടുപായസം, നിങ്ങൾക്ക് കൂട്ടുപായസം ഇഷ്ടം? എന്നാ കൂട്ടുപായസം കഴിച്ചോളി. അപ്പൊ ഞാൻ ഈ പാലടപ്പായസവും കൂട്ടുപായസം കൂടി കഴിച്ചിട്ട് നല്ല സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാരും കൊതിപ്പിച്ചിട്ട് അത്യാവശ്യമുള്ള ലെവലിലേക്ക് എത്തിച്ചെന്ന് എനിക്കറിയാം. പൊളി ടേസ്റ്റ് ചെയ്തു. അങ്ങനെയുണ്ട്. അപ്പൊ പായസത്തിന്റെ ഓർഡർ നമുക്ക് ആമിഷ് വ്ളോഗ്സിന് കൊടുക്കാൻ പോകുന്നു. അടിപൊളി അടിച്ചിട്ടുണ്ട്. ഈ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യാണ്ട് എൻഡിൻ ന്യൂസ് എൻഡി നമ്മുടെ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിലൊക്കെ വക. ഒരു ഹാപ്പി ഓണം പറയല്ലേ. ഹാപ്പി ഓണം. അങ്ങനെ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ഹാപ്പി ഓണം. ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് കുറച്ച് പോരാ. ഹാപ്പി ഓണം. എന്നാലും കുറച്ചുകൂടി പോരാ. അത്രയും സദ്യ ഒക്കെ കഴിച്ചിട്ട് ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് ഹാപ്പി ഓണം.